ഹായ് ഗായ്സ്, അദൃശ്യം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഈ സിനിമ മലയാള സിനിമയാണോ തമിഴ് സിനിമയാണോന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ മലയാളം തമിഴ് ബൈലിംഗ്വൽ ചിത്രമാണോന്ന് ഒരു സംശയമുണ്ട്. കാരണം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ മലയാളം നടന്മാരുമുണ്ട്, തമിഴ് നടന്മാരുമുണ്ട് പകുതി പകുതിയായിട്ട്. അതിൽ മലയാളികൾ തമിഴ് പറയുന്നതും ചെയ്യുന്നുണ്ട്, തമിഴ് നടന്മാർ മലയാളം പറയുന്നതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് തന്നെ പകുതി ആർട്ടിസ്റ്റുകൾ, അതായത് പകുതി കാസ്റ്റ് മലയാളം സംസാരിക്കുന്നുണ്ട്, തമിഴ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇടകലർന്നുള്ളൊരു പടമാണ്. പിന്നെ അറിയാലോ ഈ സിനിമ നല്ല രസമാണ്. അതായത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുന്നവരെ നല്ല മൂഡ് പിടിച്ച് നല്ല രസമാണ് ഈ സിനിമ കണ്ടിരിക്കാൻ. ഈ സിനിമയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ തുടങ്ങി ഒരു ആനന്ദിയാണ് ഇതിനകത്ത് മെയിൻ നായികയായിട്ട് വന്നിട്ടുള്ളത്. മെയിൻ നായിക എന്ന് പറയത്തില്ല, കുറച്ച് സീനേ ഉള്ളൂ. ആനന്ദിയെ ഈ സിനിമയുടെ തുടക്കം തന്നെ തട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ഈ ആനന്ദിയെ തപ്പി രണ്ട് ടീം ഇറങ്ങുകയാണ്. ഒന്ന് നരേൻ്റെ ടീമും, നരേൻ്റെ ടീമിനകത്താണ് ശറഫുദ്ദീൻ ഉള്ളത്, പിന്നെ ജോജുവിൻ്റെ ഒരു ടീമുണ്ട്. ഇവർ രണ്ടുപേരും അവസാനം, ജോജുവിൻ്റെ ടീമൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അവസാനം, ഇവർ ആരാണെന്ന് തെളിയിക്കുന്ന ഇത്. അപ്പോൾ ഇവർ രണ്ടുപേരും തിരക്കിറങ്ങുന്നു. അങ്ങനെ തിരക്കിറങ്ങി തിരക്കിലിറങ്ങി ഈ ആനന്ദി അങ്ങനെ തട്ടിക്കൊണ്ട് പോയി അല്ലെങ്കിൽ കാണാതെ പോയി എന്ന് അന്വേഷിച്ച് വരുമ്പോൾ ഇതിൻ്റെ സിനിമയുടെ കഥ മെയിനായിട്ട് അങ്ങനെ ഓപ്പണായി ഓപ്പണായി വരുവാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ നടക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല ഒരു ഒരു നല്ലൊരു ലെയർ ലെയർ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഒരു ഒരു ചെറിയ വേർഷൻ മാനകരമെന്നൊക്കെ പറയാം. അങ്ങനെ ക്ലൈമാക്സ് ആയപ്പോഴത്തേന് ഇതെന്തൊക്കെയാണ് സംഭവം നടന്നത്, നമുക്ക് എന്താണെന്ന് ഈ റിവീൽ, അതായത് കഥ റിവീൽ ചെയ്യുന്ന സംഭവം എല്ലാ സിനിമയിലും നമ്മൾ കാണുന്ന പോലെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേന് നായകനോ അതിനകത്ത് ആർട്ടിസ്റ്റുകളായാലും ഫുള്ളായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു വെക്കത്തില്ലേ, ഇങ്ങനെയൊക്കെയാണ് നടന്നത് അവസാനം ഇവിടെ. അത് ഇച്ചിരി ബോറായിപ്പോയി, അത് ക്ലീശയായിപ്പോയി. എനിക്ക് അവിടെ ഒരു മാത്രമേ ഉള്ളൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് സിനിമയുടെ തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്കിത് ക്ലീശയായിട്ട് തോന്നി. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സും ഇതുപോലായിരുന്നു. അതിനെ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അതിനെ വെച്ച് ഞാൻ പറഞ്ഞ മോൺസ്റ്ററാണ്, മോൺസ്റ്ററിൻ്റെയും ക്ലൈമാക്സ് അതുകൊണ്ട് കാണും. അതുപോലെ ഷറഫുദ്ദീൻ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് നടന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. അത് ക്ലീശയായിപ്പോയി. അല്ലാതെ തന്നെ നമ്മളെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലൂടെ തന്നെ നമ്മളെ മനസ്സിലാക്കി തന്നായിരുന്നെങ്കിൽ ഈ പടം വേറെ ലെവലായി. അതിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര മോശമൊന്നുമല്ല. ഈ ക്ലൈമാക്സിൽ ഈ ഒരു സംഭവം ഉള്ളൂ. പിന്നെ ആനന്ദി, ആനന്ദി മലയാളിയായിട്ടാണ് എനിക്ക് ഒന്ന് ഡബ് ചെയ്തിരിക്കുന്ന റവീന ഞാൻ തോന്നുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ റോള്. പിന്നെ ഒരു കാര്യമുണ്ട്, ആനന്ദിക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് മലയാളം ഡബ് ചെയ്തുകൊണ്ട് ഈ ഡയലോഗുകൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന നമുക്ക് ഇച്ചിരി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്യാമറയുടെ പുറകിൽ നിന്ന് ആൾ പറഞ്ഞു കൊടുത്ത് അത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല സീൻസിൽ എനിക്കത് മനസ്സിലായിരുന്നു. ഷറഫുദ്ദീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഇപ്പം വൈറ്റ് വോൾട്ട സിനിമയ്ക്കകത്തും ഇതിപ്പോൾ അടുപ്പിച്ചിറങ്ങിയ പടം, രണ്ടും രണ്ട് രണ്ട് ജേനർ അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഷറഫുദ്ദീൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഇതൊക്കെയാണ് പടം. എനിക്ക് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ട് കണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ കുറച്ച് പടം കണ്ടതിൽ എനിക്ക് ഞാൻ നല്ല എൻജോയ് ചെയ്തിരുന്ന പടം ഇരുന്ന് കണ്ട പടങ്ങളാണ് ഒന്ന് 1747 വൈറ്റ് വോൾട്ടയും പിന്നെ ഇതും അദൃശ്യവും. രണ്ടും നല്ല ക്വാളിറ്റി പടങ്ങളാണ്. അല്ല ഒരു ഒരു ആവറേജ് ത്രില്ലറോ അങ്ങനെയൊക്കെ വരത്തില്ലേ, ആക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അതുപോലൊന്നുമല്ല. നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ ചെയ്ത് നല്ലൊരു ക്വാളിറ്റി പടമാണിത്. ഇതാണ് ഈ പടത്തിന് എൻ്റെ അഭിപ്രായം.